കാരണം വർഷങ്ങൾക്ക് മുമ്പ് ദിനേശ് പണിക്കർക്ക് അറിയാം, ഓമന ചേച്ചിക്ക് അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ഗോപിയുടെയും 50,000 രൂപ, മോഹൻലാലിൻ്റെയും 50,000 രൂപ, മമ്മൂട്ടിയുടെ 50,000 രൂപ, ഈ 1.5 ലക്ഷം രൂപ അടിച്ചു വാങ്ങിച്ച് കൊണ്ട് തുടങ്ങിയ അമ്മ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് നശിച്ച ദിവസമാണ്. തീർന്ന് അതിൻ്റെ കാറ്റ് പോയി. എല്ലാവർക്കും അതിന് ഇപ്പോൾ ഇവിടെ വന്നത് എന്തായാലും ഞാൻ എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വ്യക്തിപരമായ വേദനയുണ്ട്. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന്, അന്ന് അമ്മയുടെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാനായിരുന്നു തയ്യാറല്ല, ഞാനിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മണിയമ്പള രാജുവും ഞാനും കൂടി എൻ്റെ കാറിൽ സ്വന്തം പൈസയ്ക്ക് പെട്രോൾ അടിച്ച് എറണാകുളത്ത് പോയി BTHA താമസിച്ചു, കോഴിക്കോട് പോയി മഹാറാണി താമസിച്ചു, എല്ലാവരുടെയും മാമുക്കോയ അടക്കം ഇവിടെ എല്ലാം ഇന്നസെൻ്റ് അടക്കമുള്ളവരുടെ വീട്ടിൽ ചെന്ന് അവരെ മെമ്പർഷിപ്പ് ഏർക്കുക. അങ്ങനെ ഉണ്ടാക്കിയൊരു സംഘടന ഇന്ന് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉപേക്ഷിച്ചാൽ അത് ശിഥിലമാണ്, ഒരു സംശയവും വേണ്ട. അതിൻ്റെ കാറ്റുപോയി. ഇപ്പം നമുക്ക് അതിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ ഇല്ലേ കൊണ്ട് നിങ്ങൾക്കറിയാം, നമ്മളിതിൻ്റെ കാറ്റുപോയി. അത് നശിപ്പിക്കണമെന്ന് കുറേ ആളുകൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആഗ്രഹം സാധിച്ച് അവർ സന്തോഷിക്കുന്ന ദിവസമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദുഃഖമുണ്ട്. കാരണം എന്താ പറയുക, 10,150 ആളുകൾ, അല്ലെ കൃഷ്ണകുമാർ എത്ര പേര്, 157, 130 പേർക്ക് മാസം 5,000 രൂപ വെച്ച് കൈനീട്ടമായി. ഗുളിക വാങ്ങിക്കാൻ പണമില്ലാത്ത പല പഴയ നടീനടന്മാരുണ്ട്. അവരോടാണ് ഈ ദ്രോഹം ഇതിനെ തകർത്തുകൊണ്ട് മീഡിയകളും അതിൻ്റെ കൂടെ നിന്നവരും ചെയ്തതെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിൽ വളരെ വിഷമമുണ്ട്, വളരെ വേദനയുണ്ട്. കാരണം 5,000 രൂപ കൊടുക്കുന്ന അത്ര, എന്ത് അസുഖം വന്നാലും ചികിത്സിക്കാൻ ഇൻഷുറൻസ്, ഇവർക്കെല്ലാം എത്ര എത്ര 1,00,000 രൂപയുടെ പ്രീമിയം അടയ്ക്കുന്ന അറിയാം. ഇത് വളരെ നിസ്സാരമല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് കൂട്ടിയാൽ കൂടുതലുള്ളൂ. ഞാൻ സുരേഷിനോട് പറഞ്ഞു കൊടുക്കായിരുന്നു. കാരണം ഒരു ഒരു വർഷം ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു 4 കോടി 5 കോടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് പോകാം. കാരണം 130 പേർക്ക് 5,000 രൂപ വെച്ച് കൊടുക്കണം. ഇതുകൂടാതെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കണം. ഈ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ പറഞ്ഞാൽ പെട്ടെന്ന് പോയി പഠിച്ചു കൊടുത്ത് സഹായിക്കണം. ഇനി ആരുണ്ട്? മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇതിനെ ആർക്കും നയിക്കാനൊക്കില്ല, ഞാൻ ഉറപ്പിച്ചു പറയാണ്. കാരണം ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും മലയാള മനോരമയുടെ ചാനലുമായിട്ട് ചേർന്ന് ഒരു നല്ല പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാമിനും കിട്ടിയ പൈസ ഈ അമ്മയ്ക്ക് മുതൽ കൂട്ടി. കാണുമ്പോൾ രസമാണ്, ഒരു സംഘടന തകർന്നല്ലോ സന്തോഷിക്കാൻ. കുറച്ച് കഴിയുമ്പോൾ തകർന്നു എന്നറിയുമ്പോഴത്തേക്ക് അയ്യോ ഇനി ഇന്നെ ആരാ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ പല ചുമതലകൾ നമുക്കുണ്ട്. അതൊന്നും അവിടെ പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് സംസാരിച്ചു. പിണക്കൊണ്ടായിട്ടൊന്നുമല്ല, ഞാൻ അതിൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ വ്യക്തിപരമായി ഈ ഒരു ചെറിയ സദസ്സിൽ ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ ഹൃദയവേദന ഉണ്ടായിരുന്ന ദിവസമാണ്. ഞാൻ കൊല്ലത്ത് നിന്ന് വരുമ്പോഴാണ് ഞാൻ മോഹൻലാലുമായിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഒഴിഞ്ഞു പോനെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആവട്ടെ ചേട്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം വെച്ചാൽ അദ്ദേഹത്തെ പോലൊരു മഹാനടനെ ഇതിൻ്റെ പേരിൽ അതിശയിക്കുന്നത് ശരിയല്ല, അത് മോശമാണ് എന്ന് എനിക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുതന്നെയാണ് 2-3 ദിവസങ്ങൾക്ക് സൂചിപ്പിച്ചത്. പക്ഷേ എങ്കിലും അതിൻ്റെ പുറകെ അതിനെ ആ ഒരു പ്രസ്ഥാനത്തെ, ഇത് ഞാൻ പറയുന്ന ഇവർ പറയുന്ന ആര് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നാലും ദിനേശ് പണിക്കർക്ക് അറിയാം, ഇത് നിലനിർത്താൻ പറ്റില്ല, പറ്റില്ല. മമ്മൂട്ടി മോഹൻലാൽ ഇന്നസെൻ്റ് നന്നായി നടത്തി. അപ്പോൾ ഇന്നസെൻറ്റിന് ഇടവും പോലും മമ്മൂട്ടി മോഹൻലാൽ നിൽക്കുമായിരുന്നു. ഈ ഒരു പുതിയ ജനറേഷൻ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് വരുന്നതെന്ന് നമുക്ക് നിങ്ങൾ കണ്ടുകൊള്ളുക. എന്താണ് സംഭവിക്കാൻ പോകുന്നതാണ്, അതൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയാവുന്ന കാര്യമുള്ളത്. സാധാരണക്കാരെ ഏത് ആൾക്കും അത് മനസ്സിലാകും. അത് സമൂഹത്തിനും ഒരുപാട് നന്മ ചെയ്തൊരു സംഘടനയായിരുന്നു. ഇനി അതെങ്ങനെ എന്നുള്ള കാര്യം ദൈവം തമ്പുരാന് മാത്രമേ പറയാൻ പറ്റൂ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുണ്ടാകാവുന്ന അതിൻ്റെ ഗുണഫലം വഹിക്കുന്ന പാവങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അവരെ പറ്റി ചിന്തിക്കണം. അപ്പം നമ്മളെ പാർട്ടി തന്നെയാണ്, നമ്മൾ പാർട്ടി പാവങ്ങളെ സഹായിക്കുന്ന ഒരു പാർട്ടിയായാലും മാത്രമേ ആളുകളെ സഹായം കിട്ടും, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാൻ പറ്റുന്നുള്ളൂ. ഏറ്റവും പാവപ്പെട്ടവർ ഇന്നും പാവപ്പെട്ടവരാണ്. ഒരുപാട് പേര് ജീവിതത്തിൽ ഉയരാനുണ്ട്. ഇപ്പം നമ്മളൊരാൾ കടം വാങ്ങിച്ച് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു, അയാൾക്ക് കാശ് കൊടുത്ത് സഹായിക്കണം. പക്ഷെ ഒരു നിവൃത്തിയും ഇല്ലാതെ. കാരണം ചിലർക്കൊരു ഒരു ശാപം പോലെയാണ്. ഒരാൾക്ക് അസുഖം മാറുമ്പോൾ വീട്ടിൽ വേറെ, അങ്ങനെ ചില വീടുകളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ശാപം കിട്ടിയ പോലെയാണ്. കാരണം അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, മക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് പരിശോധന ഓപ്പറേഷൻ, ഇങ്ങനെ നമ്മുടെ ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള ഒരു ഒരു പരിഹരിക്കാൻ കഴിയില്ലല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് വിഷമിപ്പിക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുപാടും. നമുക്കവരെ ഒരു വിധത്തിലും കൈപിടിച്ച് കയറ്റാൻ പറ്റില്ല. അച്ഛന് മാരകമായ അസുഖം, അമ്മയ്ക്ക് മാരകമായ അസുഖം, കുഞ്ഞിന് അതിനേക്കാളും വലിയ സർജറി വേണം. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അങ്ങ് ഹൃദയം കൊണ്ട് തകർന്നു. നമ്മളത് അങ്ങനെ കഴിയാത്തൊരവസ്ഥ നമുക്കുണ്ട്. ആ അവസ്ഥയൊക്കെ ഉണ്ട്. ആ ഏതോ സംഘടനയാണോ ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അവരെ നമ്മൾ അഭിനന്ദിക്കണം. എൻ്റെ നാട്ടിലാണ് ഗാന്ധി ഭവൻ എന്ന സ്ഥാപനം. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദേവാലയമായി മാറി. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ അച്ഛനമ്മമാർ തെരുവിൽ ഉപേക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ, വഴിയിൽ ഉപേക്ഷിക്കുന്ന അച്ഛനമ്മമാർ, സഹോദരങ്ങൾ, മാനസിക നില തെറ്റിയ സഹോദരന്മാരും സഹോദരി, ഇവരെല്ലാം എടുത്തുകൊണ്ട് വന്ന് 3 നേരത്തെ ആഹാരവും വൈകിട്ട് ചായയും എല്ലാ മരുന്നുകളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഗാന്ധി ഭവൻ തകർക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ 2021 പത്തനാപുരം നിയമമണ്ഡലത്തിലെ ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ ഗാന്ധി ഭവൻ എന്ന് പറയുന്നത് ഇതുപോലെ ഇത്രയും നീളമുള്ള ഒരു 2 മുറികൾ, ഈ ഒരു ഹാള്, ഈ ചെയ്യുന്ന നീളമുള്ള ഹാളും ഇതിനകത്ത് 2 മുറിയായിട്ടുള്ളൊരു വീടാണ്. ആ വീട്ടിൽ 3 വലിയ വയസ്സായ അപ്പൂപ്പന്മാരുണ്ട്. ഈ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സോമരാജൻ, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വിജയൻ അമ്പാടി, ഇവർ 2 കൂടി ഇരിക്കും. ഒരു മേശ, ഇവരാണ് ചോറ്
അവിടെ ഉണ്ടാക്കാൻ നിർത്തിയില്ല, പുറത്ത് പോയി ചോറ് പൊതി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവർക്ക് ഈ അപ്പൂപ്പന്മാരെ കൊടുക്കും. ഈ രണ്ട് മൂന്ന് വണ്ണം എനിക്ക് ഓർമ്മയുണ്ട്, വണ്ണം